നടി ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. ദിലീപിന്റെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറി. നടി ആക്രമിക്കുന്ന ദൃശ്യങ്ങളുടെ നിമിഷം പ്രതിയുള്ള വിവരണം എഫ് എസ് എൽ ലാബിലേക്ക് അയച്ച് താരതമ്യം ചെയ്യണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. വി എസ് ഹൈദരലി ചേരുകയാണ്. ഹൈദരലി, വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായിട്ടും നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവും അതോടൊപ്പം തന്നെ തുടരന്വേഷണ റിപ്പോർട്ട് ഇന്ന് അവസാനിപ്പിക്കണമെന്നുള്ള ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള നടപടിക്രമമായിരുന്നു ഇന്ന് കോടതിയിൽ നടന്നത്. തുടക്കത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വാദം ആരംഭിച്ചു. എന്നാൽ ഇതിനുശേഷമായിരുന്നു ഹൈക്കോടതിയിൽ ഈ തുടരന്വേഷണത്തിന് സമയം കാലാവധി നീട്ടി ചോദിച്ചതായി കോടതിയിൽ അറിയിച്ചിരുന്നു. അതോടുകൂടി ഈ കേസ്, ഈ ജാമ്യം റദ്ദാക്കുന്ന കേസും അതോടൊപ്പം തുടരന്വേഷണ കേസുമായി വ്യാഴാഴ്ച രണ്ടാം തീയതി പരിശോധിക്കാമെന്ന് തുടർ നടപടി എന്ന നിലയിലേക്ക് കോടതി മാറ്റുകയായിരുന്നു. ആദ്യം തന്നെ ഏറ്റവും ആദ്യം എടുത്ത കേസ് തേടിയ വള്ളി കാലി ചുറ്റി എന്ന കേസായിരുന്നു. നമ്മൾ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട ഓഡിയോ വീണ്ടും ഇന്ന് കോടതി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. വീണ്ടും കോടതി ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കുകയുണ്ടായിരുന്നു. കേൾക്കുന്ന സമയത്ത് കോടതിയിൽ നിന്നുള്ള പരാമർശമുണ്ടായി, ഈ തേടിയ വള്ളി കാലി ചുറ്റി എന്ന ഓഡിയോ എന്ത് ബന്ധമാണ് ഈ കേസുമായിട്ടുള്ളത് എന്നൊരു ചോദ്യം കോടതിയിലും ഉയർന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ കൃത്യമായി പറയുന്നു, ഇത് ദിലീപിന് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിവുണ്ട്, ഒരു അഭിഭാഷകൻ നടത്തിയ സംഭാഷണമാണ് ദിലീപിന്റെ ഫോണിൽ നിന്നും പിടിച്ചെടുത്തത്. അത് വോയിസ് ക്ലിപ്പാണോ അതോ ഫോൺ സംഭാഷണമാണോ എന്ന് കോടതി വീണ്ടും ചോദിക്കുന്നു. അത് വോയിസ് ക്ലിപ്പാണ് എന്ന് കോടതിയെ പ്രോസിക്യൂഷൻ അറിയിക്കുന്നു. ഈ ആൾ സന്തോഷം എന്ന വ്യക്തിയെ കുറിച്ച് എന്താണ് വിവരമുള്ളത്, അത് കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിരുന്നു. അങ്ങേര് എന്ന് പറയുന്ന കാര്യത്തിലാണ് വീണ്ടും കോടതി ഇടപെട്ടത്. അങ്ങേര് ആര് എന്നാണ് കോടതിയുടെ ചോദ്യം. അത് കണ്ടെത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് സന്തോഷം എന്ന ആളിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ തെളിവ് ശേഖരിക്കാനുണ്ട് എന്ന കാര്യം കൃത്യമായി തന്നെ ആദ്യം തന്നെ കോടതിയിൽ അറിയിക്കുകയായിരുന്നു. ഇതിനുശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വാർത്തയുമായി ദൃശ്യങ്ങളെ നിമിഷം പ്രതിയുള്ള വിവരണവുമായി ബന്ധപ്പെട്ട് അനൂപിന്റെ ഫോണിൽ നിന്നും പിടിച്ചെടുത്ത സംഭവം നമ്മൾ പുറത്തുവിട്ടിരുന്നു. അത് പിന്നീട് അനൂപ് അത് അഭിഭാഷകന്റെ റൂമിൽ നിന്നും അഭിഭാഷകന്റെ ഓഫീസിൽ നിന്നും രാമപിള്ളയുടെ ഓഫീസിൽ നിന്നും രേഖ എഴുതിയെടുത്തതാണ്, രേഖ ഫോട്ടോ എടുത്തതാണെന്ന് പറയുകയും പിന്നീട് ഡിജിറ്റൽ തെളിവുകൾ പരിശോധിപ്പം അത് കള്ളമാണെന്ന് അന്വേഷണം കണ്ടെത്തുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവാണ് ഇന്ന് കോടതിയിൽ നിന്ന് നൽകിയ ദൃശ്യങ്ങൾ. നിമിഷം പ്രതിയുള്ള വിവരണത്തിന്റെ ഫോട്ടോ അനൂപിന്റെ ഫോണിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. ഇത് തിരുവനന്തപുരം എഫ് എസ് എൽ അയച്ച് ഒത്തുനോക്കണമെന്ന് പ്രോസിക്യൂഷൻ കൃത്യമായി ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനായി വിചാരണ കോടതി ഫോർവേഡ് നോട്ട് ഇന്ന് കൊടുത്തിരിക്കുന്നു. വിചാരണ കോടതി ഫോർവേഡ് നോട്ട് കൊടുത്തിരിക്കുന്നു. ഇതിനി ഒത്തുനോക്കിയ ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഈ അങ്കമാലി കോടതിയിൽ 15/12/2017 ഈ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ 19/12/2019 വിചാരണ കോടതിയിൽ ഈ ദൃശ്യങ്ങൾ കണ്ടിരുന്നു, രണ്ട് മാസത്തിലെ ക്യാപ്പിൽ. എന്നാൽ 15/12/2017 കാണുമ്പോൾ ഈ സുജീവൻ എന്ന അഭിഭാഷകൻ ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് 30/1/2020 ഈ ദൃശ്യങ്ങൾ കോടതിയിൽ വീണ്ടും കാണുന്ന ഒരിടെ ഉണ്ടായി. എന്നാൽ അതിൽ പ്രോസിക്യൂഷൻ കൃത്യമായി വാദിക്കുന്ന ഇപ്രകാരമാണ്, ഈ അനൂപിന്റെ ഫോണിൽ നിന്നും പിടിച്ചെടുത്ത കാര്യവുമായി ബന്ധപ്പെട്ട് ഓരോ സംഭവങ്ങളും ആളുകൾ ഈ നടി ആക്രമിക്കപ്പെടുന്ന ഒരു ശ്വാസം വിടുന്നത് വരെ കൃത്യമായി എഴുതിയെടുക്കുന്നു എന്നാണ് അനൂപിന്റെ ഫോണിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ ഇവിടെ കൂടി ഇരുന്ന് കണ്ടത് ദിലീപിന്റെ അഭിഭാഷകരും അങ്കമാലി കോടതി ദിലീപിന്റെ അഭിഭാഷകരും പ്രോസിക്യൂഷനും കൂടി ഇരുന്ന് കണ്ടപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും എഴുതിയെടുത്തിട്ടില്ല. അത് കൃത്യമായി എഴുതിയെടുത്തിരിക്കുന്നത് അനൂപാണ്. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ പല പ്രാവശ്യം ദിലീപ് കണ്ടിട്ടുണ്ട് എന്നൊരു വാദിക്കുന്നതെന്നാണ് പ്രോസിക്യൂഷൻ ഇന്ന് കൃത്യമായി പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ നിമിഷം പ്രതിയുള്ള വിവരണത്തിന്റെ ഫോട്ടോ ഫുള്ള് അനൂപ് എഴുതിയെടുത്തിരിക്കുന്നു, അതിന്റെ ഡീറ്റെയിൽ തെളിവുകൾ ശേഖരിച്ചു. ഇത് തന്നെയാണ് തിരുവനന്തപുരം എഫ് എസ് എൽ അയച്ച് ഒത്തുനോക്കണമെന്ന് പറയുന്നത്. ആ ഒത്തുനോക്കിയതിനു ശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് പോകേണ്ടതെന്നാണ് ഇന്ന് പ്രോസിക്യൂഷൻ കൃത്യമായി വാദിച്ചിരിക്കുന്നത്. എന്തായാലും ദൃശ്യങ്ങൾ ചോർന്നു എന്നത് ഇതിന് നിന്നും വ്യക്തമാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഈ കാര്യങ്ങളെല്ലാം ഇന്ന് കോടതിയിൽ കൃത്യമായി പറയുകയുണ്ടായി. എന്നാൽ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകർ, മുതിർന്ന അഭിഭാഷകർ ആരും ഉണ്ടായിരുന്നില്ല. ഒരു വനിതാ അഭിഭാഷകർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം കേസ് മാറ്റിവെക്കാനുള്ള നടപടിക്രമം ഉണ്ട് എന്നവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം ഒരു നടപടിയിലേക്ക് പോയ ഹൈക്കോടതിയിൽ ഈ കേസ് നിലയിരിക്കുന്നതിനാൽ കൂടുതൽ സമയം ചോദിച്ചിരിക്കുന്നതിനാൽ ഇത് മറ്റന്നാളത്തേക്ക് കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും അനൂപിന്റെ ഫോണിൽ നിന്നും പിടിച്ചെടുത്ത ഈ ദൃശ്യങ്ങൾ നിമിഷം പ്രതിയുള്ള വിവരണത്തിന്റെ കൃത്യത വരുത്തുന്നത് അത് ദിലീപ് ഒന്നിൽ കൂടുതൽ കണ്ടു എന്നതിന്റെ കൃത്യമായ തെളിവായിട്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇത് കോടതി അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് വിശദാംശങ്ങൾ നൽകിയത്. അതിജീവിതം ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ച് ദിലീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് അതിജീവിതയുടെ പരാതിക്ക് ബാർ കൗൺസിലിന് നൽകിയ മറുപടിയിൽ രാമൻപിള്ള അറിയിച്ചു.
അഡ്വക്കേറ്റ്സ് ആക്ടിലെ 35-ാം വകുപ്പിന് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. അഭിഭാഷകന്റെ മറുപടി അതിജീവിതയ്ക്ക് ബാർ കൗൺസിൽ അയച്ചു കൊടുത്തു. കൂടുതലായി എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടെങ്കിൽ തെളിവ് സഹിതം നൽകണമെന്നും ബാർ കൗൺസിൽ വ്യക്തമാക്കി.